13 കോടി രൂപയോളം ചെലവിട്ട് അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിക്കുന്ന അക്കിക്കാവ് കടങ്ങൂട് റോഡിന്റെ നിർമ്മാണം വിലയിരുത്താൻ വിദഗ്ധ സംഘം എത്തുന്നു. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് തുടങ്ങിയ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ റോഡിന്റെ നിർമ്മാണത്തിൽ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് എത്തുന്നത്. റോഡിന്റെ അവസാനവട്ട ടാറിംഗ് നടക്കുന്നതിനിടെ റോഡിന്റെ വശമിടിഞ്ഞ് കഴിഞ്ഞ ദിവസം ടിപ്പർ ലോറി മറിഞ്ഞിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പണി നിർത്തിവെക്കേണ്ടി വന്നു. പ്രതിഷേധം കടുത്തതോടെ നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതരും നാട്ടുകാരും തമ്മിൽ തർക്കമുണ്ടായി. കുന്നംകുളം ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. റോഡിന്റെ ഗുണനിലവാരത്തിൽ സംശയമുണ്ടാക്കുന്ന തരത്തിൽ മുൻപും നിർമ്മാണത്തിലെ തകരാറുകളുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ആൽത്തറ ഭാഗത്തെ കലുങ്കിന്റെ സ്ലാബിൽ വിള്ളൽ വീണതിനെ തുടർന്ന് മാറ്റി നിർമ്മിച്ചിരുന്നു. അക്കിക്കാവ് സെന്ററിൽ നടപ്പാതിയിൽ സ്ഥാപിച്ച സ്ലാബ് മതിൽ മറിഞ്ഞു വീണു. 10.1 കോടി രൂപയ്ക്ക് ടെൻഡർ നൽകി 2010 ഫെബ്രുവരിയിലാണ് റോഡ് നിർമ്മാണം തുടങ്ങിയത്. 18 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു ധാരണ. വ്യക്തമായ കാരണങ്ങളില്ലാതെ 3 വർഷമാണ് പദ്ധതി നീണ്ടുപോയത്. ഇതിനിടെ ജലഅതോറിറ്റി പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ 3 കോടി രൂപ അധികം അനുവദിക്കേണ്ടി വന്നു. റോഡിന്റെ ദുരവസ്ഥ മൂലം വാഹനങ്ങൾ ഓട്ടം നിർത്തിയതിനാൽ 3 വർഷമാണ് നാട്ടുകാർ യാത്രാ ദുരിതം അനുഭവിച്ചത്. നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച ശേഷം തുടർ ജോലികൾ ചെയ്താൽ മതിയെന്നാണ് നാട്ടുകാരുടെ നിലപാട്. വിദഗ്ധരടങ്ങുന്ന കിഫ്ബിയുടെ ഉന്നത സംഘം പരിശോധനയ്ക്ക് ഉടനെത്തുമെന്നാണ് സൂചന. പദ്ധതി നടത്തിപ്പിലുണ്ടായ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരും വിവിധ സംഘടനകളും. CCTV ന്യൂസ്, പെരുമ്പിലാവ്.